ഹലോ, എല്ലാവർക്കും സാറാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ഭയങ്കരമായിട്ട് ചൂടല്ലേ, ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല റീഫ്രഷിങ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇടുക കൈപ്പിടി നിറയെ പൊതിനയില എടുത്തിട്ടുണ്ട്. പൊതിനയില നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് തന്നെ പൊതിനയില കഴുകണം. കാരണം എന്താ വെച്ചാൽ മണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊതിനയില തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇല മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഇടുക ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീര്. കുരുല്ല കേട്ടോ, കുരു പെടാതെ നോക്കണം. ആ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഞ്ചസാര സിറപ്പ്, ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഇതൊരു കാൽ കപ്പ് അളവിലോളം ഉണ്ടാവും കേട്ടോ. ഇത് മുഴുവനായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് അരക്കുന്ന സമയത്ത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഷുഗർ സിറപ്പായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബ്ലാക്ക് സാൾട്ട് ഉണ്ടല്ലോ, അതും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് സാൾട്ട് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സാൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഉപ്പുണ്ടല്ലോ, ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് കുറേ ആകാൻ പറ്റില്ല. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഇത് 2 ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാടൊന്നും അത് മുഴുവനായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 7-Up-ഓ അങ്ങനെ എന്തെങ്കിലും സോഡയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്പ്രൈറ്റിൽ അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ സോഡ എടുക്കുന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇടാ പൊതിനയിലയും നാരങ്ങയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പരിപാടി. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല റീഫ്രഷിങ് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. പുതിനയിലൻ്റെയൊക്കെ ആ ഫ്ലേവറെല്ലാം ആയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് മറക്കാതെ ഫീഡ്ബാക്സും കൂടി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.